എന്റെ സമീറിന്റെ കമ്പനിയിൽ എനിക്കായി മാറ്റി വെച്ചിരിക്കുന്ന ജോലി നീ ശ്രീക്ക് കൊടുക്കണം. ഒരു ജോലി ഇപ്പോൾ എന്നേക്കാൾ ആവശ്യം ശ്രീക്ക്. പ്ലീസ് നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഇന്ന് തന്നെ നീ സമീറിനോട് സംസാരിക്കണം. ശ്രീയുടെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും ഞാൻ നിനക്ക് മെസ്സേജ് ഇട്ടേക്കാം. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട മിനു, എനിക്ക് ഇത്തിരി ദൂരം നടക്കണം. എന്റെ കാല് വേദനിക്കുന്നത് വരെ. ശ്രീജിത്തിന്റെ അമ്മ അനിയത്തിയും ഔട്ട് ഹൗസിൽ താമസിക്കുന്നതിന്റെ നാണക്കേട് ഞങ്ങൾക്കല്ലേ. ഇന്ന് തന്നെ അപ്പുറത്തേക്ക് താമസം മാറ്റണം. ചേച്ചി ഇങ്ങോട്ട് വന്നേ. ഞങ്ങൾ അങ്ങോട്ട് വന്ന ശരിയാവില്ല ആന്റി. അങ്ങനെ ഒന്നും പറഞ്ഞാ പറ്റില്ല. രണ്ടാളും വന്നേ പറ്റൂ. വരൂ നീ, എന്ത് ഇത്ര ആലോചിക്കാം. വാ അമ്മ, വാ മോളെ, ഒന്ന് കേറിട്ട് വരാം മോളെ. വാ പിന്നല്ലാതെ. ഒരുപ്പില്ലാതെ വീണ്ടും ഞങ്ങളുടെ വീട്ടിൽ കയറി കുടിയേറാനാണോ ഭാവം? നീ എന്താ മോളെ ഇങ്ങനെ സംസാരിക്കുന്നേ? ശ്രീജിത്തിന്റെ അമ്മ അനിയത്തിയും നമുക്ക് അന്യരാണോ? അന്യരാണ്. കൂടുതലൊന്നും ഞാൻ തൽക്കാലം പറയുന്നില്ല. അമ്മ വന്നെ, വാ. അല്ല, ഞാൻ ഇവരോട്. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞെ? വാ അമ്മേ, വര. പിന്നെ കാണാവേ. ഇനി ഇവിടെ നിന്ന് അനങ്ങി പോരുത്. പിന്നെ നീ പറഞ്ഞു ഞാൻ അങ്ങ് അനുസരിക്കാൻ പോവല്ലേ? ആ, ഇനി മക്കൾ പറഞ്ഞൊക്കെ അനുസരിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ അനുസരിപ്പിക്കും. എന്തിനാ ചേച്ചി അമ്മയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അമ്മയ്ക്ക് വിഷമാവില്ലേ? ഞാനും കാവ്യച്ചും പറയുന്നതേ എല്ലാരും അനുസരിച്ചേ പറ്റൂ. അമ്മ ഇനി ഇവിടുന്ന് പുറത്തിറങ്ങരുത്, അത് നിന്റെ ഉത്തരവാദിത്ത. എന്നാ പിന്നെ നീ എന്നെ ചങ്ങലക്കിട്, ഇടന്നെ, അതാ നല്ലത്. വേണ്ടി വന്നാ ഞാൻ അതും ചെയ്യും. ചങ്ങലെടുക്കാൻ പോയതായിരിക്കും, എടുത്തോണ്ട് വരട്ടെ, കാണിച്ചു കൊടുക്കാം. ഒന്ന് നിന്നെ. ഇത്രയൊക്കെ ആയിട്ടും നിങ്ങക്ക് മതിയായില്ല അല്ലേ? വഴക്കൊന്നും ഉണ്ടാക്കണ്ട മോളെ. മോളോ? ആരുടെ മോള്? അപമാനിക്കരുത്. സേതു വിളിച്ചപ്പോ കൂടെ ചെന്നത് സേതുവിന് വിഷമാവുണ്ടല്ലോ എന്ന് വിചാരിച്ച സേതു പോലും അറിയാതെ നിങ്ങൾ മക്കളെ അമ്മയുടെ ഓർമ്മയ്ക്കനുസരിച്ച് പെരുമാറുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അയലത്തെ അടുക്കളയിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ഈ സ്വഭാവേ അങ്ങ് നിർത്തിയേക്ക്. ഞങ്ങൾ ഒരിടത്തേക്ക് ഒളിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങളായിട്ട് സേതുവിന്റെ അസുഖം കൂട്ടണ്ടെന്ന് കരുതി മാന്യമായിട്ട് പെരുമാറി. കീർത്തിക്കത് ഇഷ്ടമായില്ലെങ്കിൽ ഇനി ആ മാന്യത കാണിക്കില്ല. മാന്യത പുകച്ച് പുറത്ത് ചാടിക്കും ഞാൻ മൂന്നിനെ. ഞങ്ങളെ പുറത്ത് ചടിക്കാൻ കീർത്തി ഇല്ലാത്ത പുക ഉണ്ടാക്കണ്ട. എന്റെ ഏട്ടൻ ചോരയും നീരും ഒഴുക്കി സമ്പാദിച്ച പണം തിരിച്ചു തന്നേക്ക്. ആ നിമിഷം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം. ആ പണം നിങ്ങളുടെ മുഖത്തെറിഞ്ഞിരുന്നൊരു ദിവസം വരും, അധികം വൈകില്ല. അതുവരെ മര്യാദക്ക് ഇവിടെ കഴിഞ്ഞോണം. മാനവും മര്യാദയായിട്ട് തന്നെ ഞങ്ങൾ ഇവിടെ ജീവിച്ചതും ജീവിക്കുന്നതും. ഓ, മാനവും മര്യാദയും കൂടിയതുകൊണ്ടായിരിക്കും കൊച്ചെറണം വയറ്റിൽ വളരുന്നത്. എന്തനാവശ്യം നീ ഇപ്പൊ പറഞ്ഞത്? ചേച്ചി ഇതിൽ ഇടപെടണ്ട. ഇവരെ ചീത്ത വിളിക്കാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കില്ല. നിനക്ക് പറയാൻ പറ്റും, ശിവയുടെ ജ്യൂസ് കുടിച്ച് നീ മയങ്ങിയ നേരത്ത് നിനക്കൊരു രക്ഷകനുണ്ടായി. അല്ലായിരുന്നെങ്കിൽ നിന്റെ വിധി ഇപ്പൊ എന്റെ ഇതുപോലെ ആയന. ഈ നിമിഷം ഞാൻ അനുഭവിക്കുന്ന അപമാനത്തിന് നീ കണക്ക് പറയേണ്ടി വരും. എന്റെ മുമ്പിലല്ല, ഈശ്വരന് മുമ്പിൽ.
വേണ്ട മോളെ, ഇനി ഒന്നും പറയണ്ട, വാ. ശാപിച്ചിരിക്കുന്നു, ഉണ്ട ചോറിന് നന്ദിയില്ലാത്ത മാർഗം. കീർത്തിയോട് ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക്? നീ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല മോളെ. എന്നാലും ഞാൻ പറഞ്ഞത് കാവ്യയ്ക്ക് സങ്കടമായി കാണും. മറ്റുള്ളവരുടെ സങ്കടം നോക്കേണ്ട ആവശ്യം ഇനിയില്ല മോളെ. നിന്റെ ജോലിയും നേരത്തെ തീർന്നു. നീ എന്തൊന്നും മിണ്ടാത്തെ. ആ ജോലി പോയി. എന്ന് കരുതി നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇക്കഴിഞ്ഞ ദിവസങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് മറ്റൊരു സ്ഥലത്ത് ജോലി കിട്ടാതിരിക്കില്ല. വലിയ പ്രതീക്ഷയുടെയാ ഇന്ന് ഇവളെ പി എസ് സി കോഴ്സിന് കൊണ്ട് ചേർത്തത്. ഇനിയിപ്പോ എങ്ങനെ ഫീസും മറ്റും അടയ്ക്കുക? ജോലി പോകാൻ എന്താ ഇട്ട കാരണം? ആരെങ്കിലും കളയിച്ചതാണോ? ആ ജീവ തന്നെയാണോ? അയാളുടെ അച്ഛമ്മ ഇവിടെ നിറക്കി വിട്ടത് അവൻ ഇഷ്ടപ്പെട്ട് കാണത്തില്ല, അതാവും കാരണം. ഞാൻ കാരണം വീണ്ടും ഏട്ടൻ ബുദ്ധിമുട്ടുവാ. നീ കിടന്ന് കരയണ്ട. നീ കാരണം ജീവ കാരണമൊന്നുമല്ല ജോലി പോയത്. പിന്നെ വളരെ അടുപ്പമുള്ള ഒരാള് കാരണം. അടുപ്പമുള്ള ഒരാളോ? അതാര്? മിക്കവാറും ജോലി കളയിച്ചത് ആ കീർത്തിയായിരിക്കും. പറയടാ, അവളാണ് ഇതിന് പിന്നില്. എങ്കിൽ ഈ രാത്രി തന്നെ ഞാൻ അവളോട് പോയി ചോദിക്കും. കീർത്തിക്കൊന്നും ഇതിൽ യാതൊരു പങ്കുമില്ല. പിന്നെ എന്നെ ഒന്ന് തനിച്ചു വിട് പ്ലീസ്. ശ്രീത്ത്, നിങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. വാ. എന്താടാ? ഞാൻ നിന്റെ കടയിൽ വന്നപ്പോ നിന്നെ പറഞ്ഞുവിട്ടു എന്നാ ചേട്ടൻ പറഞ്ഞല്ലോ. എന്താടാ? അതെന്തായാലും നിനക്ക് പറ്റിയ പണിയല്ലെന്ന് ഞാൻ നേരത്തെ എന്നോട് പറഞ്ഞല്ലേ. നീ അവിടുന്ന് പോന്നു നന്നായി. എന്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുക, നിന്നെ അവിടുന്ന് പറഞ്ഞു വിടാനുള്ള കാരണം എന്താ? കാവ്യകാരനാ ജോലി പോയത്. അവളവിടെ വന്ന് എന്റെ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞു, അതാ പ്രശ്നമായത്. എന്തായാലും നീ വിഷമിക്കണ്ട, മറ്റൊരെണ്ണം ശരിയാവും. ഞാനും ട്രൈ ചെയ്യുന്നുണ്ട്. ആ, വല്ലാത്ത ക്ഷീണം. ഞാനൊന്ന് കിടക്കട്ടെ. ആ, നാളെ കാണാം. ഓക്കെ. ഞാൻ കേട്ടത് സത്യമാണ്. എന്ത്? കാവ്യ എന്നിന്റെ ജോലി കളിച്ചതല്ലേ? മനസ്സാവാജ, ഞങ്ങൾ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. കഴിയുന്നത്ര സഹായിക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ടും ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന വാശിയിലാണോ നിങ്ങൾ? അമ്മ എന്താ ഈ പറയുന്നേ? വേണ്ട, അമ്മയെന്ന് നീ എന്നെ ഇനി വിളിക്കണ്ട. അവസരം കിട്ടുമ്പോഴൊക്കെ കീർത്തി ഞങ്ങളെ കുത്തി വേദനിപ്പിക്കാറുണ്ട്. നീയും
അക്കം പാർത്തിരുന്ന് ഞങ്ങളോട് പ്രതികാരം ചെയ്യാനല്ലേ? ഞാൻ എന്ത് പ്രതികാരം ചെയ്തു എന്ന് അമ്മ പറയുന്നേ? നീ ഇന്നലെ ശ്രീകുട്ടനെ ജോലി കളയിച്ചില്ലേ? നഷ്ടപ്പെട്ടു പോയ ജീവിതം എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ. എല്ലാത്തിനും പണം വേണം. ഞങ്ങളെ നോക്കാനുള്ളത് അവനൊരു പാർട്ട് ടൈം ജോലി ചെയ്ത് സമ്പാദിച്ചുകൊണ്ടിരുന്നതാ. നീ അത് നശിപ്പിച്ചില്ലേ? ശ്രീ എന്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നെന്ന് അമ്മയ്ക്ക് അറിയാവോ? എന്തായാലും അവൻ കക്കാരും പിടിച്ചു പറിക്കാനൊന്നുമല്ലല്ലോ പോയത്. ഏത് ജോലിയും മാന്യമാണെന്ന് പഠിപ്പിച്ച് തന്നെയാ ഞാൻ എന്റെ രണ്ടു മക്കളെയും വളർത്തിയത്. ശ്രീകുട്ടൻ ചെയ്തത് അന്തസ്സുള്ള ജോലി തന്നെയായിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കല്യാണം മുടങ്ങിയതിന് നീ പകരം വിട്ടതാണെന്ന് എനിക്കറിയാം. അമ്മ എന്താ അനാവശ്യക്കെ പറയുന്നു? അകത്തു പോയി. ആ ഞാൻ പോയിക്കോളാം. അല്ലെങ്കിൽ ഇവളെ വല്ലതും പറഞ്ഞാ നിനക്ക് പിടിക്കില്ലല്ലോ. എന്നാലും കാവ്യെ ഇത്രയും വേണ്ടായിരുന്നു. ജോലി ഇല്ലാത്തതിന്റെ വിഷം അറിയാന്നവളല്ലേ നീയും അല്ലേ? അമ്മയുടെ അകത്തു പോകാനല്ലേ പറഞ്ഞത്? ശ്രീയുടെ പഴയ സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റമില്ല അല്ലേ? ഞാൻ കാരണം ജോലി പോയിന്ന് ശ്രീ അമ്മയോട് പറഞ്ഞു. പക്ഷെ എന്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞില്ല. എന്താ ഇന്നലെ പറ്റിയത്? ഞാൻ കാരണം എങ്ങനെയാ ജോലി നഷ്ടപ്പെട്ടെ? അത് പിന്നെ ലീഡിംഗ് അഡ്വക്കേറ്റ് ആണെന്നൊക്കെ കാവ്യ പറഞ്ഞില്ലേ? അത് കേട്ട തട്ടിടക്കാരൻ എന്നെ പറഞ്ഞു വിട്ടു. അപ്പോ അമ്മ എന്നെ കുറ്റപ്പെടുത്തിയതിൽ കാര്യമുണ്ട്. തെറ്റുകാര് തന്നെയാ ഞാൻ. സാരമില്ല, ഒരു ജോലി പഠിച്ചെടുത്തല്ലോ. തട്ടുകടകൾ ഇഷ്ടം പോലെ ഉണ്ട്. പൊറോട്ട ഉണ്ടാക്കാൻ അറിയാവുന്നൊരു കുറവാ. ഞാനതിൽ എക്സ്പേർട്ടായി. ഹലോ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി? എനിക്ക് വെച്ചിരുന്ന ജോലി ശ്രീക്ക് കൊടുക്കുന്ന കാര്യം നീ സമീറിനോട് പറഞ്ഞോ? ഞാൻ സൂചിപ്പിച്ചു. നീ കാണിക്കുന്ന മണ്ടത്തരാന്നാ സമീറിന്റെ അഭിപ്രായം. ഒരു മണ്ടത്തരവുമില്ല. എത്രയും വേഗം ശ്രീ ജോലിക്ക് ജോയിൻ ചെയ്യണം. ഇന്ന് നമ്മൾ തമ്മിൽ കാണുമ്പോൾ ശ്രീയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടായിരിക്കണം എന്റെ വരവ്. ഞാൻ ശ്രമിക്കാം. ശരി. ആ ഡാൻസ് പഠിക്കാൻ കുട്ടികൾ വരുന്നുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. കാണാൻ ഞാൻ ഈ ശ്രമത്തിലേക്ക് വരാണ്ടിരിക്കായിരുന്നു. അയ്യോ, നന്നായിട്ടൊന്ന് നുണ പറയാൻ പോലും സിദ്ധുവിന് അറിയില്ല. ഞാൻ വന്ന വിവരം അറിഞ്ഞിട്ട് എന്നെ ഒഴിവാക്കാൻ വേണ്ടിയാ ഇന്നലെ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഒരിക്കലും പതിവില്ലാത്ത പോലെ വീട്ടിൽ കയറി വാതിൽ അടച്ചത്. അല്ല ശിവാനി, ഞാൻ ഇന്നലെ വല്ലാതെ ടയർഡായിരുന്നു. എന്നിട്ട് ക്ഷീണം മാറിയോ? എങ്ങോട്ട്? അതെ, വിവാഹം നിശ്ചയിച്ചവര് സാധാരണ എവിടേക്കാണോ ഔട്ടിങ്ങിന് പോവാറ് അങ്ങോട്ടേക്ക്. കറങ്ങി നടക്കാൻ എനിക്ക് സമയമില്ല ശിവാനി, ഓഫീസിൽ അർജന്റ് മീറ്റിംഗാ. പറ്റില്ല, ഇന്ന് മുഴുവൻ സിദ്ധുവിനെ എനിക്ക് വേണം.
രണ്ട് വർഷം കൂടി കണ്ടത് ഇന്നു മുഴുവൻ അടിച്ചു പൊളിക്കണം. മറ്റാർക്കും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. ഞങ്ങൾക്കേ ഒരുപാട് സംസാരിക്കാനുണ്ട്. അങ്കിൾ എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ചിലപ്പോ എന്നെ തോന്നലായിരിക്കും, എന്നാലും പറയാതെ വയ്യ. സിദ്ധുവിന് എന്നോടിപ്പോ ഒരു താല്പര്യക്കുറവുണ്ട്. ഞാനത് ശ്രദ്ധിച്ചു. വേറെ ഏതെങ്കിലും പെണ്ണ് മനസ്സിൽ കയറി കൊളുത്തിയിട്ടുണ്ടെങ്കിൽ അത് വേണ്ട. ഇഷ്ടപ്പെട്ടത് സ്വന്തമാക്കിയ ശിവാനി അടങ്ങും, അറിയാലോ എന്നെ. അറിയാം, പക്ഷേ മുൻപ് ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു. നമ്മുടെ സ്വഭാവങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അച്ഛമ്മേക്കാളും ഏട്ടനേക്കാളും ഏറെ ഞാൻ സ്നേഹിക്കുന്നത് സിദ്ധുവിനെയാ. പറ എങ്ങനെയാ ഞാൻ മാറേണ്ടത്? എന്ത് കോംപ്രമൈസിനും ഞാൻ തയ്യാറാ. പക്ഷേ സിദ്ധുവിന്റെ മുഴുവൻ സ്നേഹവും എനിക്ക് കിട്ടണമെന്ന് മാത്രം. മോളെ, അയ്യോ, ചായ ഞാൻ ഇട്ടോളായിരുന്നല്ലോ. കുറച്ചു നേരത്തെ മോളല്ലേ എന്നോട് എന്തെങ്കിലും കുടിക്കാൻ വേണമെന്ന് പറഞ്ഞ് ആജ്ഞാപിച്ചു വിട്ടത്. ആജ്ഞാപിച്ചെന്നോ? ഞാനോ? ഞാൻ അങ്കിളിനോട് റിക്വസ്റ്റ് ചെയ്തതല്ലേ. ആണോ? അതെന്ന്. അത് പോട്ടെ, സിദ്ധുന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉള്ളത്? അരിമാവിരിപ്പുണ്ട്, ദോശ കല്ലാട പതുമച്ചുണ്ട്. ഓക്കെ, ദോശ ഞാൻ ചുടും. ഓക്കെ ഓക്കെ. സിദ്ധു, നിനക്ക് നിന്റെ പ്രേമം വേണമെങ്കിലേ ഉടനെ തന്നെ ഒളിച്ചോടി രജിസ്റ്റർ മാരേജ് കഴിച്ചോ, അല്ലെങ്കിൽ ഇവള് നിന്നെ കൊണ്ട പോട്ടാ. അതെ, ശരിക്കൊന്ന് ആലോചിച്ചോ, ഇരുന്നൊന്ന് ആലോചിച്ചോ. ഞാനിപ്പോ വെള്ളം കുടിച്ചിട്ട് വന്നതേ ഉള്ളൂ. അമ്മ ഇവിടെയെങ്ങും കാണാനില്ല മുത്തശ്ശ. മുത്തശ്ശ ശ്രദ്ധിച്ചില്ലേ അമ്മ? ഞാനൊന്ന് മയങ്ങിപ്പോയി മോളെ. അമ്മ മോളിലോ മറ്റോ ഉണ്ടാവും, മോളൊന്ന് പോയി നോക്ക. ഞാൻ പോയി നോക്കിട്ട് വരാം. ഇവിടെങ്ങും കാണല്ലോ മുത്തശ്ശ. ഇനിയിപ്പോ ഔട്ട് ഹൗസിൽ എങ്ങാനും പോയി കാണൂ. അതല്ല, ശാരദയും ശ്രീകുട്ടിയും ഓർമ്മ വന്നെങ്കിൽ അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഞാൻ നോക്കിയിട്ട് വരാം. ഈശ്വര, ഏട്ടൻ എവിടെ? Oh.
ഇങ്ങോട്ട് വന്നിരുന്നു. നിന്റെ അമ്മ എന്തിനാ ഇവിടെ വരുന്നത്? എന്റെ കാണുന്നില്ലേ മോളെ? ഇല്ല ചേച്ചി. ഇനി എന്തേ മുത്തശ്ശ? ആന്റി എപ്പ മുതല കാണാതായത്? എനിക്കൊന്നും അറിയില്ല മോളെ. ഞാനൊന്ന് മയങ്ങിപ്പോയി. ഇവള് സ്കൂളിൽ നിന്ന് വന്നപ്പോഴാ കാണാനിൽ നിന്ന കാര്യം തന്നെ അറിയുന്നത്. ഇനി പുറത്തേക്കെങ്ങാനും പോയി കാണോ? ഈശ്വര മോളെ. മഹേശ്വര, ഞാൻ എവിടെ പോയി എന്റെ മോളെ കണ്ടുപിടിക്കും? നമുക്ക് പോലീസിലെ വിവരം അറിയിച്ചാലോ മുത്തശ്ശ? കെട്ടിടം വീടാണെങ്കിൽ ഒരു പെൺകുട്ടി വരണമെന്ന് അമ്മാവൻ പറഞ്ഞു നീ കേട്ടോ? ആ പെൺകുട്ടി അവൻ ധൈര്യം ഉണ്ടോടി നിനക്ക്? ഇപ്പൊ തന്നെ നമുക്ക് ഇവരുടെ മോതിരം മാറ്റം നടത്തിയേക്കാം.